മാനദണ്ഡങ്ങൾ മറികടന്ന് സംസ്ഥാന ആയുർവേദ ഡെപ്യൂട്ടി ഡ്രഗ്സ് കൺട്രോളർക്ക് ഡെപ്യൂട്ടേഷൻ നീട്ടി നൽകാൻ ആരോഗ്യവകുപ്പിന്റെ നീക്കം. വകുപ്പിൽ യോഗ്യത ഉള്ളവരുള്ളപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം പോലും മറികടന്ന് നിലവിലുള്ള ആൾക്ക് ഡെപ്യൂട്ടേഷൻ രണ്ടാം വട്ടവും നീട്ടി നൽകാൻ ഒരുങ്ങുന്നത്. ഡ്രഗ്സ് കൺട്രോളർ വിഭാഗത്തിന് കീഴിലുള്ള മൂന്ന് ഡെപ്യൂട്ടി ഡ്രഗ്സ് കൺട്രോളർമാരിൽ ഒരാൾക്ക് ആയുർവേദ വിഭാഗത്തിന്റെ ചുമതലയാണ്. നേരത്തെ ഈ വകുപ്പിൽ യോഗ്യതയുള്ളവരില്ലാതിരുന്നതിനാൽ ആയുർവേദ മെഡിക്കൽ കോളേജുകളിലെ അധ്യാപകരെ ഡെപ്യൂട്ടി ഡ്രഗ്സ് കൺട്രോളറായി നിയമിച്ചു. എന്നാൽ ഇപ്പോൾ യോഗ്യതയുള്ളവരുണ്ട്. മാത്രമല്ല, ഇപ്പോൾ ഈ പദവിയിലുള്ള ആൾക്ക് നിയമം നടപ്പാക്കുന്നതിലടക്കം വേണ്ടത്ര യോഗ്യതയില്ലെന്നും ആരോഗ്യവകുപ്പ് തന്നെ സമ്മതിക്കുന്നുമുണ്ട്. പക്ഷേ ആരോഗ്യമന്ത്രിക്കും ആരോഗ്യവകുപ്പിനും ഇതൊന്നും പ്രശ്നമേ ആയില്ല. കഴിഞ്ഞ തവണ ഡെപ്യൂട്ടേഷൻ നീട്ടി നൽകി. ഇത്തവണയും ഡെപ്യൂട്ടേഷൻ നീട്ടി നൽകാൻ ഫയൽ നീക്കം തുടങ്ങി. യോഗ്യതയുള്ളവരെ പരിഗണിക്കണമെന്ന മുഖ്യമന്ത്രിയുടെ നിർദ്ദേശവും മറികടന്നാണ് രണ്ടാം വട്ടവും ഡെപ്യൂട്ടേഷൻ നീട്ടി നൽകാനുള്ള നീക്കം. ഇതിനെതിരെ വകുപ്പിലെ യോഗ്യതയുള്ളവർ ഭരണ നേതൃത്വ സമീപിച്ചെങ്കിലും കാര്യമുണ്ടായിട്ടില്ല. ആയുർവേദ കോളേജുകളിലെ അധ്യാപകക്ഷാമം കോളേജുകളുടെ അംഗീകാരം തന്നെ നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയിലായിട്ടും ഡെപ്യൂട്ടേഷൻ അവസാനിപ്പിച്ച് പ്രൊഫസറെ തിരികെ മാതൃവകുപ്പിലേക്ക് വിടാൻ ആരോഗ്യമന്ത്രി തയ്യാറാകാത്തതിന്റെ കാരണം മാത്രം വ്യക്തമല്ല. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.